രാത്രിയിൽ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ആമി കാശിയുടെ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. എന്നിട്ട് പുച്ഛം വാരി വിതറും. അച്ഛ, അച്ഛന് നമ്മുടെ ഹോസ്പിറ്റലിൽ ശ്യാം ഡോക്ടറെ അറിയില്ലേ? മീര ചോദിച്ചപ്പോൾ ശേഖരൻ ഒന്ന് ആലോചിച്ചു. ഏതാ മോളെ, ആ പീഡിയാട്രിക്സിലെ പയ്യനാണോ? ആ അതിനെ. പുള്ളിക്കാരൻ എന്നോട് താരയുടെ ഒരു കാര്യം പറഞ്ഞു, ശ്യാമിന് ആമിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന്. ഇത്തവണ എല്ലാവരും ഞെട്ടി. ആമി കണ്ണും തള്ളി എല്ലാവരെയും നോക്കി. കാശിക്കും ഒരു ഞെട്ടലുണ്ടെങ്കിലും അവൻ ആഹാരം കഴിക്കുന്നത് തുടർന്നു. അതിന് മോളിന്ന് ആദ്യമായിട്ടല്ലേ അവിടേക്ക് വരുന്ന്? രേവതിയുടെ ചോദ്യം കേട്ട് താര മറുപടി പറഞ്ഞു, ആമി ഇവിടെ നല്ല സുന്ദരിയല്ലേ, ആർക്കും ഇഷ്ടം തോന്നാത്തേ? അച്ഛൻ്റെയും അമ്മയുടെയും മോള ആമിന്നാ അവൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇന്നിവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ശ്യാമിന് ഇവർ തമ്മിൽ ഒരേ വേവ് ലെങ്താണെന്നാണ് തോന്നിയത്രേ. അത് കേട്ട് ആമി ഇടം കണ്ടിട്ട് കാശിയെ നോക്കി. കാശി അവളൊരു നോട്ടം നോക്കി. ആമിക്ക് ചുറ്റും പള്ളിമണികൾ മുഴങ്ങുന്ന പോലെ തോന്നി. വെറും മണിയല്ല, മരണമണി. ഇന്നവ വന്നപ്പോൾ എങ്ങനെയൊന്ന് സംസാരിച്ചിട്ട് പോയാൽ മതിയെന്നായിരുന്നു, അത്രയ്ക്ക് ബോറ്. കാശി കുഷുമ്പ് കയറാനല്ലേ അടുത്തു സംസാരിച്ച്, അല്ലാതെ ഞാനൊന്നും ചെയ്തില്ലേ. നല്ല പയ്യനാണെങ്കിൽ നമുക്ക് നോക്കാം, അല്ലേ? അച്ഛൻ്റെ ചോദ്യം കേട്ട് ആമിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് തോന്നി. കാശി കഴിപ്പ് മതിയാക്കി എണീറ്റു. ചിക്കൻ എരിവിത്തിരി കൂടുതലാ, കാശി അച്ഛനെ അമ്മയും നോക്കി പറഞ്ഞിട്ട് എണീറ്റു. എല്ലാവർക്കും ചിരി പൊട്ടി. അല്ല, ഇവരെല്ലാവരും മറന്നോ അഞ്ചു വർഷം മുന്നേ കാശിനെ കെട്ടിയത്? ആമി ചിന്തിച്ചപ്പോൾ രേവതി തലയിൽ പതിയെ തഴുകി. നല്ല പയ്യനാണോ മോളെ? രേവതി ഒരു ചിരിയോട് ചോദിച്ചപ്പോൾ ആമി അവരെ കുറുമ്പോടെ നോക്കി. അമ്മ, ആമി വിളിച്ചപ്പോൾ രേവതി അവളെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ രാജകുമാരി ആർക്കെങ്കിലും കൊടുക്കുമോ? നിന്റെ കെട്ടിയവനെ കുശുമ്പ് കയറ്റിയതല്ലേ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് കാശിയുടെ റൂമിൽ നിന്ന് എന്തൊക്കെയോ വീണുപൊട്ടുന്ന ശബ്ദം കേട്ടത്. നിന്റെ കെട്ടിയവനെ തീരെ കുശുമ്പില്ല,